നഗരത്തിൽ പുലികൾ ഇറങ്ങി. തൃശൂരിന്റെ വീഥികളിൽ ആവേശമേറ്റി പുലിയിറക്കം. 5 സംഘങ്ങളിൽ നിന്നുള്ള പുലികൾ സ്വരാജ് ഗ്രൗണ്ടിലേക്ക് നീങ്ങുകയാണ്. ആവേശം പരകോടിയിലാണ്. എസ് രാഗിൻ ചേരുന്നു പൂരനഗരിയിൽ നിന്ന് വിശേഷങ്ങളുമായി, കാഴ്ചകളുമായി. രാഗിൻ ആറാടുകയാണ് തൃശൂർ നഗരം പുലിക്കളിയിൽ. ഭാര്യ, തൃശൂർ നഗരം അക്ഷരാർത്ഥത്തിൽ ആറാടുക തന്നെയാണ് എന്ന് നമുക്ക് പറയാം. കാരണം അത്യന്തം ആവേശത്തോടുകൂടി ഏവരും ഈ പുലികളിയെ വരവേൽക്കുകയാണ്. നേരത്തെ നടുവിലാൽ ഗണപതിക്ക് മുന്നിൽ നാളികേരം മുടച്ച് പുലികളി സംഘങ്ങൾ ഇവിടേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ചെണ്ടയുടെ വന്യതാളത്തിനൊപ്പം ചുവടുകൾ വെച്ച് കുംഭകുലുക്കി, അരമണി കുലുക്കി അവർ ഓരോരുത്തരും നടന്നു നീങ്ങുമ്പോൾ അത് പ്രേക്ഷകർക്ക്, ജനങ്ങൾക്ക് അതൊരു വിസ്മയ കാഴ്ച തന്നെയായിരുന്നു. കഴിഞ്ഞ 2 വർഷക്കാലത്തോളം ഈ കോവിഡുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ പുലികളി ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ അത്യന്തം ആവേശത്തോടുകൂടി ഏവരും ഇതിനെ സ്വീകരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് തന്നെയായിരുന്നു ഈ സ്വരാജ് റൗണ്ടിലും, ഒപ്പം തന്നെ ഈ പുലിമടകളിലും. പുലി ഒരുങ്ങുന്ന അല്ലെങ്കിൽ പുലിവേഷങ്ങൾ കിട്ടുന്ന ഇടങ്ങളിലൊക്കെ തന്നെ രാവിലെ തന്നെ ജനങ്ങൾ എത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ ഓരോ ദേശത്തു നിന്നും പുലികൾ ഈ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുമ്പോഴും ജന നിബിഡമായിരുന്നു ഈ പ്രദേശങ്ങളൊക്കെ തന്നെ. 2 മണിക്ക് തന്നെ ഇവിടെ ഓരോരുത്തരും എത്തി അവരവരുടെ സ്ഥാനങ്ങൾ പിടിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ പുലികളി സംഘങ്ങൾ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിത്തുടങ്ങി. അവർ ചുവടുകൾ വെച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. ചെണ്ടയുടെ വന്യതാളത്തിനൊപ്പം ചുവടുകൾ വെച്ച് മുന്നോട്ട് നീങ്ങുന്നു. കൃത്യമായിട്ടുള്ള പരിശീലനം, അതോടൊപ്പം തന്നെ കായികക്ഷമത, ഇത് രണ്ടും ഇതിന് ആവശ്യമാണ്. എന്തായാലും മുഖഭാവത്തിന് കാര്യമായ പ്രസക്തിയില്ല. കാരണം ഈ പുലിയുടെ മുഖാവരണം അണിഞ്ഞത് കൊണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് കുംഭകുലുക്കി, അരമണി കുലുക്കി ആ താളത്തിനൊത്ത് നടന്നു നീങ്ങുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4 ഇടങ്ങളിൽ ജഡ്ജിംഗ് പോയിന്റ് ഉണ്ട്. അവിടെ ഇത് നിരീക്ഷിക്കാൻ ആളുകളുണ്ട്. അതുകൂടി പരിഗണിച്ച് ഇവരുടെ ആ ഒരു മുന്നോട്ട് പോക്ക് കൂടി നോക്കിയാണ് മത്സരത്തിൽ 1-ാമതാര എന്ന് നിശ്ചയിക്കുക. എന്തായാലും അത്യന്തം വാശിയോടെ, ആവേശത്തോടുകൂടി ഓരോ ദേശക്കാരും ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. 35 പേരാണ് ഒരു സംഘത്തിൽ ഏറ്റവും കുറഞ്ഞത് വേണ്ടത്, ഏറ്റവും കൂടുതൽ 51. അതിൽ കൂടാൻ പാടില്ല. എന്തായാലും ഈ 51 എന്ന സംഖ്യ തികച്ചുകൊണ്ട് 5 ദേശക്കാരും അത്യന്തം ആവേശത്തോടുകൂടിയാണ് ഈ പുലികളിക്ക് ഇറങ്ങി തിരിച്ചത്. നമ്മളത് രാവിലെ മുതൽ കണ്ടതാണ്. ഓരോരുത്തരും ഈ പുലിയുടെ വേഷവിധാനങ്ങളൊക്കെ തന്നെ ശരീരത്തിൽ വരച്ചു ചേർത്ത്, അതോടൊപ്പം തന്നെ പുലിമുഖം വയറിൽ ആലേഖനം ചെയ്ത ആ പുലിമുഖം വയറിൽ വരച്ചു ചേർത്തൊക്കെ തന്നെ രാവിലെ മുതൽ തുടങ്ങിയ ഒരു പ്രയത്നമാണ്. അത് ഇപ്പോൾ ഈ പരിസമാപ്തിയിലേക്ക് എത്തുന്നു. അത്യന്തം ആവേശപൂർവ്വം തന്നെ ഏവരും ഉറ്റുനോക്കുകയാണ്. ഇതോടൊപ്പം തന്നെ വിവിധ ടാബ്ലോകളുമുണ്ട്. ഓരോ പ്രമേയമടക്കം മുന്നോട്ട് വയ്ക്കുന്ന ടാബ്ലോകളും ഇതിന് മാറ്റു കൂട്ടുകയാണ്. എന്തായാലും ഈ ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് പുലികളി അരങ്ങേറുന്നത്. കേരളത്തിൻ്റെ ഒരു തനത് കലാരൂപമാണ് പുലികളി. ഏകദേശം ഒരു 200 വർഷത്തോളം പഴക്കം ഈ കലാരൂപത്തിനുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അത്യന്തം ആവേശപൂർവ്വം തന്നെ ഏവരും അതിനെ ഉറ്റുനോക്കുന്നു, ഉൾക്കൊള്ളുന്നു. എന്തായാലും ഓണക്കാലത്ത് നടത്തുന്ന ഒരു കലാരൂപമാണ്. ഓണത്തിൻ്റെ തുടക്കമെന്ന് പറയുന്ന തൃക്കാക്കര അത്തച്ചമയ ഘോഷയാത്രയോടുകൂടിയാണ്. അതിനുശേഷം വിവിധ കലാരൂപങ്ങൾ നമ്മുടെ നാട്ടിൽ, ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ കണ്ടു. അതിനൊക്കെ ശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുലികളി ആണ് ഇപ്പോൾ അരങ്ങേറുന്നത്. അത്യന്തം ആവേശപൂർവ്വം, ആഘോഷപൂർവ്വം ഏവരും അതിനെ വരവേൽക്കുകയാണ്. ശക്തൻ്റെ നാട്ടിലേക്ക്, അല്ലെങ്കിൽ ശക്തൻ്റെ തട്ടകത്തിൽ പുലികൾ ഇറങ്ങി. അത് ഏവരും ആ കാഴ്ച ഉറ്റുനോക്കുന്നു. അത്യന്തം ആവേശപൂർവ്വം തന്നെ അതിനെ വരവേൽക്കുന്നു. 5 ദേശക്കാരാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. വിവിധയിടങ്ങളിൽ ജഡ്ജിംഗ് പോയിന്റ് ഉണ്ട്. അവിടെ ഓരോ കാര്യങ്ങൾ നിരീക്ഷിച്ച് അതിന് കൃത്യമായിട്ടുള്ള മാർക്കിടുന്നത് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഏവരും അത്യന്തം ഉത്സാഹത്തോടുകൂടി ഇതിൽ പങ്കുകൊള്ളുന്നു എന്നതാണ് നമുക്ക് പറയേണ്ടത്. സാധാരണയൊക്കെ തന്നെ മുൻകാലങ്ങളിൽ സാധാരണ കൂടുതലായി മഞ്ഞ നിറത്തിലുള്ളതും ഒപ്പം കറുത്ത നിറത്തിലുള്ളതുമായിട്ടുള്ള പുലികളാണ് കൂടുതലായും, അല്ലെങ്കിൽ അത്തരം വേഷവിധാനങ്ങളാണ് പുലികൾ കൂടുതലായും കണ്ടുവരുന്നത്. പക്ഷേ ഇപ്രാവശ്യം പുതിയ ട്രെൻഡിനനുസരിച്ച്, മാറുന്ന കാലഘട്ടത്തിൽ പുതിയ ട്രെൻഡിനനുസരിച്ചൊക്കെ പുലികൾ വരികയാണ്. സിൽവർ നിറത്തിലുള്ളത്, പിങ്ക് നിറത്തിലുള്ളത്, അങ്ങനെ വരയൻ പുലികൾ, പുള്ളിപ്പുലികളൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നു. ഒപ്പം കുട്ടികൾ ഇപ്രാവശ്യം അങ്ങനെ കണ്ടൊരു പ്രത്യേകതയാണ്. കാരണം കൂടുതൽ കുട്ടികളടക്കം ഈ ഒരു മത്സരം, അല്ലെങ്കിൽ ഈ ഒരു കലാരൂപത്തിലേക്ക് കടന്നു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ മാറ്റുരയ്ക്കുന്ന ഒരു മത്സര ഇനം, അല്ലെങ്കിൽ ഒരു കലാ
ചിത്രരൂപമായി പുലികളി മാറുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഈ വിവിധ ദേശങ്ങളിലായി ഏകദേശം ഒരു 225-250 പേർ ഈ പുലികളിയുമായി ബന്ധപ്പെട്ട് ഇതിൽ ഉൾക്കൊള്ളുന്നു, അതിൽ പങ്കുകൊള്ളുന്നു. എന്തായാലും ഇപ്പോൾ സ്വരാജ് റൗണ്ടിലേക്ക് പുലികളി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്യന്തം ആവേശപൂർവ്വം തന്നെ ഏവരും ഇതിനെ വരവേൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനോടൊപ്പം തന്നെ വിവിധ ടാബ്ലോകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമുണ്ട്. വിവിധ പ്രമേയങ്ങളാണ് ഇതിൽ ആലേഖനം അല്ലെങ്കിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ജനനിബിഡമായി കഴിഞ്ഞിരിക്കുകയാണ് ഈ തൃശ്ശൂർ പൂരനഗരി എന്ന് പറയാം. പൂരത്തോടൊപ്പം തന്നെ പ്രാധാന്യം തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ പുലികളിക്ക് ഉണ്ട്. കാരണം അത്യന്തം ആവേശത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി ഒരു ത്രസിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് ഇവിടെ പുലികളി സമ്മാനിക്കുന്നത്. എന്തായാലും പുലിക്കൂട്ടങ്ങളൊക്കെ തന്നെ ഈ നഗരത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ശരി രാഗിന്, എന്തായാലും ആ ആവേശം മുഴുവൻ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. തൃശ്ശൂരിൽ മുഴുവൻ പുലികൾ ഇറങ്ങിയിരിക്കുകയാണ്. ദേഹത്താകെ പുലിവരയുമായി അരമണി കെട്ടിയുള്ള പുലികളെയാണ് മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത്. നിറപ്പകിട്ടിൻ്റെ ഉത്സവ കാഴ്ചയാണ് ശക്തൻ്റെ നഗരത്തിൽ നിന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ അതിൻ്റെ ആവേശം അതിൻ്റെ ഊർജം എല്ലാം നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ പ്രകടമാണ്. 2 വർഷം കോവിഡ് നമ്മളിൽ നിന്ന് മാറ്റി നിർത്തിയ ആ ഓണത്തിൻ്റെ നമ്മുടെ സമാപന ആഘോഷമാണ് പുലിക്കളി. അതിൻ്റെ ആവേശത്തിലാണ് തൃശ്ശൂരുകാർ. ജി പ്രസാദ് കുമാർ കൂടി ചേരുന്നുണ്ട്. പ്രസാദ്, ഒരു നമ്മുടെ തൃശ്ശൂരിന് ഈ പുലിക്കളിക്ക് ഒരു താളമുണ്ട്. ദേശക്കാർ പുലിക്കളി ദിവസം ചൊല്ലുന്ന ഒന്നാണ് ഈ പുലിക്കൊട്ടും പനന്തേങ്ങയും, അങ്ങനെ ഒരു താളം. ആ താളത്തിന് നടുവിലാണ് ഇപ്പോൾ പ്രസാദ് ഉള്ളത്. ചുറ്റുമുള്ള കാഴ്ചകൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും പുലിക്കളിയുടെ താളമാണ് ഇപ്പോൾ തൃശ്ശൂർ പറഞ്ഞത്. അല്പ സമയത്തിന് തന്നെ ഈ ഇപ്പോൾ ഞങ്ങളുടെ കാനാശീകരണ ദേശത്തിനകത്ത് കൂടിയാണ്. ആ കാനാശീകരണ ദേശം അല്പ സമയത്തിന് തന്നെ നമ്മൾ സ്വരാജ് ഗ്രൗണ്ടിൽ കിടക്കും. ആദ്യം രാജൻ പട്ടണത്തിനെ കടലിലായി പോയി ഗണപതിക്ക് തേങ്ങ കുടച്ചതിന് ശേഷം അവർ സ്വരാജ് ഗ്രൗണ്ടിനെ വലം വയ്ക്കും. അതിനുള്ള തയ്യാറെടുപ്പാണ്. അതൊരു മത്സരം കൂടിയാണ് പുലികളിൽ. നമുക്കൊരു ആവേശം, കാഴ്ച, കൗതുകമാണ്. പക്ഷേ ഈ ടീമുകൾക്ക് ഒരു മത്സരം കൂടിയുണ്ട്. ഈ 5 ടീമുകളിലെ മികച്ച പുലിക്കളിക്കാർ ആര് എന്ന ഒരു മത്സരമാണ്. അതിനുള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരുക്കം. പുലിക്കളി ഒരുക്കം എന്ന് പറയാം, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ പുലിക്കളി സ്വരാജ് റൗണ്ടിൽ വന്നതിന് ശേഷം പക്ക ആ പുലിക്കളി നടക്കുക എന്നാണ് അവർ പറയുന്നപ്പോൾ. എന്നാൽ ചെണ്ടയുടെ ആസുര താളം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം ചുവടി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര നേരം അതിനുള്ള തയ്യാറെടുപ്പ് ഒരു റിഹേഴ്സൽ എന്ന രീതിയിലായിരുന്നു ഇത് പോയി ഇപ്പോൾ മുന്നോട്ട് വെച്ചതും കഴിഞ്ഞാണ്. ഒരു 50 മിനിറ്റ് കൂടെ മാറിക്കഴിഞ്ഞാൽ കാനാശികര ദേശം സ്വരാജ് ഗ്രൗണ്ടിലേക്ക് അതിന്റെ ആവേശം ഏറ്റവും അതിന്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ഇവിടെ ആ പുതിയ സംഘങ്ങൾ പ്രകടനം നടത്തുന്നത്. അരമണിക്ക് വിളിച്ച് ചിലങ്ക കത്തി അന്ന് താളത്തിൽ വെച്ച് ആ ഓരോ താളത്തിൽ വെച്ചുള്ള കയ്യും അതുപോലെ വയറും കുടിച്ചുകൊണ്ടുള്ള ഒരു ആക്ഷൻ ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് പുലിക്കളിയുടെ ഏറ്റവും ആകർഷകമായ രംഗം. അതാണ് ഇപ്പോൾ സ്വരാജ് ഗ്രൗണ്ടിൽ നടക്കുന്നത്. കാനാട്ടുകര ദേശമാണ് നേരത്തെ പൂങ്കുന്നം വിയൂർമെന്നെ മുന്നിൽ പോയിക്കഴിഞ്ഞു. അത് ഇതിന് പിന്നാലെ മറ്റ് ദേശക്കാർ കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുലികളിയുടെ ഏറ്റവും മനോഹരമായ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് സ്വരാജ് ഗ്രൗണ്ടിൽ കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനകം ഇവർ ഈ അവരും ഗ്രൗണ്ടിലേക്ക് പോയപ്പോൾ എന്തിന്റെ അവസാന ഭാഗം എത്തുന്ന ഭാഗത്തേക്കാണ് ഉള്ളത്. അതിൻ്റെ ഒരു എത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് പുലികളിയുടെ ഏറ്റവും ആകർഷ. ശരി, ദേശക്കരുത്തിന്റെ കൂട്ടായ്മ കൂടിയാണ് പുലിക്കളി. 4ാം ഓണ ദിവസത്തിൽ തൃശ്ശൂരിനെ നിറങ്ങളിൽ നീരാടിക്കുന്ന ഒരു ഉത്സവ ആഘോഷമാണ്. കോവിഡ് നമ്മളിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരു ഉത്സവം പൂർവാധികം ശക്തിയോടെ, പൂർവാധികം ഭംഗിയോടുകൂടിയ എല്ലാ സൗന്ദര്യത്തോടുകൂടി നമ്മൾ ഇന്ന് ആസ്വദിക്കുകയാണ്. തൃശ്ശൂർ നഗരത്തിൽ, ശക്തന്റെ സ്വന്തം നഗരത്തിൽ ദാ പുലിക്കുട്ടികൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ, താളം, അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിശ്ചല ദൃശ്യങ്ങളുടെ അകമ്പടിയുണ്ട്. മനോഹരമായ നിശ്ചല ദൃശ്യങ്ങളും പുലിക്കളിയുടെ ഭാഗമായി എത്തുന്നുണ്ട്. MS ലിഷോയ് കൂടി ചേരുന്നു. ലിഷോയ്, ഇന്ന് രാവിലെ മുതലല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ സംഘത്തിന്റെ ദേശത്തിന്റെ കൂടെ ഉണ്ട് ലിഷോയ്. ഇന്നിതാ മറ്റു നാടുകളിൽ നിന്ന് പോലും, വിദേശികളും അറബ് നാടുകളിൽ നിന്ന് പോലും ആളുകൾ പുലിക്കളി കാണാൻ എത്തുന്ന മനോഹരമായ കാഴ്ച നമ്മൾ കണ്ടു. അവരുടെ ആവേശം പോലും, മലയാളികളെ വെല്ലുന്ന ആവേശം പോലും നമ്മൾ അറബികളിൽ കണ്ടു. ഇന്നത്തെ കാഴ്ചകൾ എങ്ങനെയാണ് ലിഷോയ്? ഇന്നത്തെ
നേരത്തെ തൃശ്ശൂർക്കാർ മാത്രമാണ് ആദ്യം ഈ പുലികളി കാണാനായി എത്തിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ പുലികളി എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയ്ക്ക് പുറമെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകൾ കൂടി എത്തി അതിനെ ഒരു വലിയ തോതിലുള്ള ഒരു ജനപങ്കാളിത്തം ഉണ്ടാകുന്ന ഒരു ഉത്സവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സമാനമായി തന്നെയാണ് ഇത്തവണ കഴിഞ്ഞ രണ്ടു വർഷം കോവിഡ് കൊണ്ടുപോയി, അതിന് മുൻപ് 2018 പ്രളയവും, അങ്ങനെ മൂന്ന് വർഷത്തിന് ഒരു ഈ പുലികളി നടത്താനായി കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അതിനിടയിൽ 2019 പുലികളി നടത്തിയിരുന്നു എങ്കിൽ പോലും കഴിഞ്ഞ രണ്ടു വർഷവും അതുപോലെ തന്നെ 2018 നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ആ ആവേശമൊക്കെ ഇത്തവണ അത് പൊടിപൊടിക്കാൻ തന്നെയാണ് ഇത്തവണ എല്ലാവരും തന്നെ ഒരുങ്ങിയെത്തിയിരിക്കുന്നത്. കുടുംബമായി കുട്ടികളെയും കൊണ്ടും അതുപോലെ തന്നെ മുതിർന്നവരുൾപ്പെടെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. എല്ലാവരും തന്നെ ഈ പുലികളി കാണുന്നതിനും ആ താളത്തിലൊത്ത് പുലികൾ ചുവട് വയ്ക്കുന്നത് കണ്ട് ആസ്വദിക്കുന്നതിനും എല്ലാമായി തന്നെയാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.